എട്ടു ബില്ലുകൾ ഗവർണർ ഒപ്പിടാനുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി രണ്ടു തവണ ഗവർണർക്ക് കത്തയച്ചിരുന്നു ഇതിന് മറുപടി ലഭിക്കാത്തത് സർക്കാരിന് കോടതിയെ സമീപിക്കാനുള്ള സാധൂകരണമാവും മന്ത്രിമാർ നേരിട്ട് ഹാജരായി വ്യക്തത വരുത്തിയിട്ടും ഗവർണർ ബില്ലുകളിൽ നടപടിയെടുത്തിട്ടില്ല നയപരമായ തീരുമാനങ്ങൾ അനുസരിച്ചുള്ള ബില്ലുകൾ ഗവർണർ ഒപ്പിടുകയോ അല്ലെങ്കിൽ സർക്കാരിന് തിരിച്ചയക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് സർക്കാരിന് മുന്നിലെ പ്രതിസന്ധി ഗവർണർ ബില്ലുകൾ ഒപ്പിടാത്തതിൽ പ്രശ്നം ഈയിടെ തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എട്ടു ബില്ലുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാനുള്ളത് ഇതിൽ ലോകായുക്ത നിയമ ഭേദഗതി സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ നീക്കൽ വൈസ് ചാൻസലർ നിയമനത്തിന് സർക്കാരിന് മുൻതൂക്കം ലഭിക്കുന്ന അഞ്ചംഗ സെർച്ച് കമ്മിറ്റിക്കുള്ള സർവകലാശാല ഭേദഗതി എന്നീ സുപ്രധാന ബില്ലുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ഗവർണർ എട്ട് ബില്ലുകൾ ഗവർണർ ഒപ്പിടാനുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി രണ്ടു തവണ ഗവർണർക്ക് കത്തയച്ചിരുന്നു ഇതിന് മറുപടി ലഭിക്കാത്തത് സർക്കാരിന് കോടതിയെ സമീപിക്കാനുള്ള സാധൂകരണമാവും മന്ത്രിമാർ നേരിട്ട് ഹാജരായി വ്യക്തത വരുത്തിയിട്ടും ഗവർണർ ബില്ലുകളിൽ നടപടിയെടുത്തിട്ടില്ല നയപരമായ തീരുമാനങ്ങൾ അനുസരിച്ചുള്ള ബില്ലുകൾ ഗവർണർ ഒപ്പിടുകയോ അല്ലെങ്കിൽ സർക്കാരിന് തിരിച്ചയക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് സർക്കാരിന് മുന്നിലെ പ്രതിസന്ധി ഗവർണർ ബില്ലുകൾ ഒപ്പിടാത്ത പ്രശ്നത്തിൽ ഈയിടെ തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഈ രീതിയിൽ നീങ്ങാനാണ് കേരളത്തിന്റെയും നീക്കം ഇതിനിടെയാണോ ബില്ലുകളെക്കുറിച്ച് വിശദീകരിക്കാൻ മന്ത്രിമാരായ പി രാജീവ് ആർ ബിന്ദു വി എൻ വാസവൻ വി അബ്ദുറഹ്മാൻ ജെ ചിഞ്ചുറാണി എന്നിവർ കഴിഞ്ഞ മാസം ഗവർണറെ കണ്ടത് മന്ത്രിമാരുമായി ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും വിശദീകരിക്കാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വന്നില്ലെന്നായിരുന്നു ഗവർണറുടെ ചോദ്യം എം ജി സർവകലാശാല വി സി ഡോക്ടർ സാബു തോമസിന് മലയാളം സർവകലാശാല വി സിയുടെ താത്കാലിക ചുമതല നൽകിയതും ഗവർണറാണ് തൊട്ടടുത്തുള്ള കാലിക്കറ്റ് സർവകലാശാലയായ വി സിയെ ഈ സ്ഥാനത്തേക്കു സർക്കാർ നിർദ്ദേശിച്ചപ്പോൾ അംഗീകരിച്ചില്ല സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കാൻ ഈ വി സിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് കാരണം ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇതേ നോട്ടീസ് ലഭിച്ചിട്ടുള്ള എം ജി വി സിക്ക് ചുമതല നൽകാൻ ഗവർണർക്ക് ഒന്നും തടസ്സമായില്ല ഇത്തരത്തിൽ ഗവർണർക്കെതിരെ നിരവധി ആരോപണങ്ങളാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്